ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ പ്രിയ പ്രേക്ഷകരെ. നിങ്ങൾ കാത്തിരിക്കുന്ന വാർത്താ നേരം എത്തുന്നു. മനോഹരമായ കാഴ്ചകൾ, മനമയക്കുന്ന വിശേഷങ്ങളൊക്കെയായി റൈഡിംഗ് റിപ്പോർട്ടർ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. മഴയൊക്കെയാണ്, പക്ഷേ യാത്രകൾ മുടക്കണ്ട. കൂടുതൽ കരുതലോടെ കുറച്ചുകൂടി സുരക്ഷിതമായി യാത്ര ചെയ്യേണ്ട സമയമാണ്. ഏതായാലും ആ മഴയുടെ സൗന്ദര്യം കൂടി ആ യാത്രയിൽ ആസ്വദിക്കുക. അപ്പോൾ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറുടെ അധ്യായം ആരംഭിക്കുന്നു. അപ്പോൾ ഇന്നും ഒരുപാട് സ്ഥലങ്ങളുടെ വിശേഷങ്ങളുണ്ട്. പല മനോഹരമായ സ്ഥലങ്ങളുടെയും കാഴ്ചകൾ നമ്മൾ എത്തിക്കുന്നുണ്ട്. ആദ്യം പോകുന്നത് പാലക്കാടേക്കാണ്. പാലക്കാടെന്ന് പറയുമ്പോൾ തന്നെ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വയലോരങ്ങൾ, ഗൃഹാതുരത വിളിച്ചോതുന്ന ഗ്രാമവഴികൾ, ഇതൊക്കെയാകും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. അങ്ങനെ തന്നെ മനോഹരമായ ഒരു പ്രദേശത്തേക്കാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടറുടെ ആദ്യ യാത്ര. കണ്ടാൽ ആർക്കും ഒന്ന് പോകാൻ തോന്നുന്ന വള്ളുവനാടൻ ഗ്രാമഭംഗി ആവോളം വിളിച്ചോതുന്ന ശ്രീകൃഷ്ണപുരത്തേക്കാണ് ആദ്യ യാത്ര. അവിടെ കുറേയേറെ സർപ്രൈസുകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. ഹലോ പ്രേക്ഷകരെ, നമസ്കാരം. റൈഡിംഗ് റിപ്പോർട്ടർ, എല്ലാവർക്കും അറിയാം നിങ്ങളുടെ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ, അവിടുത്തെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ, ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഇന്ന് നമ്മളുള്ളത് പറളിപ്പാലത്തിന് മുകളിലാണ്. പറളിപ്പാലം എന്ന് പറയുമ്പോൾ പുതിയ പാലമല്ല, പഴയ പാലം. ഈ പഴയ പാലം ഇപ്പൊ പഴയതായെങ്കിലും ആളുകൾ ഇപ്പോഴും ഇതിനെ കൈവിട്ടില്ല. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കുക, ഫോട്ടോഷൂട്ടുകൾ നടത്തുക, അതൊക്കെയാണ് ഇപ്പോൾ പാലക്കാട്ടുകാരുടെ ഒരു വിനോദം. അങ്ങനെ ഈ പറളിപ്പാലം, പഴയ പാലം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. മുരളി എന്നയാളാണ് ഈ പാലം നിർമ്മിച്ചതെന്നും അങ്ങനെയാണ് പറളി എന്ന പേര് വന്നതും എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര ഒരുപാട് പേര് റൈഡിംഗ് റിപ്പോർട്ടറിൽ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. ആളുകൾക്ക് ഏറ്റവും എന്താ പറയുക, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വികാരമാണ് നമ്മുടെ ഗൃഹാതുരത ഉണർത്തുക എന്നുള്ളത്. ഈ ക്ഷേത്രക്കുളം കണ്ടാൽ തന്നെ ഒരുപാട് നെസ്റ്റാൾജിയാണ്. നമ്മളിങ്ങനെ അവിടേക്ക് എത്തിപ്പെടാൻ, ഒന്ന് ചെന്ന് ചാടാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കുളമാണ്. ആ ക്ഷേത്രക്കുളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, നേരെ ശ്രീകൃഷ്ണപുരം. റൂട്ട് പിടിച്ചോ. പാലക്കാട് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ കോങ്ങാട് വഴിയാണ് വരേണ്ടത്. കോങ്ങാട്, ശ്രീകൃഷ്ണപുരം, പെരുമാങ്ങോട് ക്ഷേത്രം, അവിടേക്ക് നമുക്ക് ബസ്സിൽ പോവാം. നമ്മുടെ സ്വകാര്യ വാഹനങ്ങളിലൊക്കെ ആണെങ്കിൽ ക്ഷേത്രത്തിന്റെ അടുത്ത് വരെ നമുക്ക് എത്താൻ പറ്റും. ഇനിയിപ്പോ മലപ്പുറം ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ പെരിന്തൽമണ്ണ, ചെറുപ്പുളശ്ശേരി, ശ്രീകൃഷ്ണപുരം, അങ്ങനെയാണ് വരേണ്ടത്. ഈ കാറൊന്നും ക്ഷേത്രത്തിന്റെ അടുക്കിലേക്ക് എത്തില്ല. നമുക്ക് ബൈക്കിലൊക്കെ ആണെങ്കിലും വന്ന് ചെറിയൊരു വഴിയിലൂടെ നടന്നിട്ട് വേണം ഈ കുളത്തിന് അരികിലേക്ക് എത്താൻ. എന്തായാലും നമ്മുടെ ആ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു അനുഭവം ഒന്ന് വേറെ തന്നെയായിരിക്കും. അതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകളൊന്നും ആരും കണക്കിലെടുക്കണ്ട, നേരെ വെച്ച് പിടിച്ചോ നമ്മുടെ സ്പോട്ടിലേക്ക്. അങ്ങനെ റീൽസിലൂടെയൊക്കെ ആളുകൾ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട വള്ളുവനാടൻ ഗ്രാമഭംഗി തുളുമ്പുന്ന ആ ക്ഷേത്രകുളത്തിന് അരികിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റീൽസുകളിലൊക്കെ കണ്ട പോലെ തന്നെ ഒരുപാടധികം ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തി നീന്തി കുളിക്കുന്നു, ഈ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കുന്നു ഒക്കെയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. വള്ളുവനാട് ഗ്രാമഭംഗി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. എപ്പോഴും നമ്മളെ ഗൃഹാതുര ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത്തരത്തിലുള്ള അനുഭവം തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്രകുളത്തിന് പരിസരത്തെത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. പരിപാലനം ഇല്ലാത്തതുകൊണ്ടൊക്കെ മൺമറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള വിശാലമായ ക്ഷേത്രകുളങ്ങളൊക്കെ. അപ്പോഴാണ് വളരെ പരിപാലനം കൊണ്ട്, അതായത് ഭംഗിയായി പരിപാലിച്ചുകൊണ്ട് ഒരു ക്ഷേത്രകുളം ഇങ്ങനെ നിലനിൽക്കുന്നത്. അതൊരു വിശാലമായ കുളമാണ്. നമ്മൾ പല സിനിമകളിലും ആൽബങ്ങളിലൊക്കെ ഇവിടുത്തെ പടവുകളും ഇതിൻ്റെ ഈ ക്ഷേത്രത്തോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആളുകൾക്ക് എപ്പോഴും അവരുടെ ഗൃഹാതുര ഓർമ്മകൾ തട്ടിയുണർത്തുന്ന കാഴ്ചകളാണ് ഇവിടെ ഓരോ ഭാഗത്ത് നിൽക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാടധികം ആളുകൾ ദിനം പ്രതി കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ചെറിയ മഴ ഇതപ്പോൾ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. മഴയുള്ള ഒരു സമയമാണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക എന്ന് തോന്നുന്നു. നമുക്കിങ്ങനെ നിൽക്കാനും ഈ കുളത്തിലേക്ക് ചാടാനും ഒക്കെ ഏറ്റവും കൂടുതൽ രസം ഉണ്ടാവുക ഒരു മഴക്കാലത്താണ്. എന്തായാലും മഴ വരുന്നു, നമുക്ക് മഴ കൂടി ആസ്വദിക്കാം.
മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടി എൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലെ നിൻ ഈരൻമുടി ചേരുന്നിതൻ മേലാകവേ. ഈ മനോഹരമായ ക്ഷേത്രക്കുളത്തെയും ക്ഷേത്രത്തെയും കുറിച്ചൊക്കെ സംസാരിക്കാൻ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയിലുള്ള ഒരംഗം നമ്മളോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. ചേട്ടാ, നിങ്ങളുടെ ഈ കുളം ഇപ്പം ഭയങ്കര വൈറലായിരിക്കുകയാണ്, ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ വന്നിട്ട് ഒരുപാട് പ്രശസ്തമായിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന് ഈ കുളം ഇത്ര ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? ഞങ്ങൾ ലോക്കൽ ആൾക്കാരുടെ സഹായം കൊണ്ട്, അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊണ്ടും ബാക്കി ഞങ്ങളുടെ എല്ലാവരുടെ പ്രവർത്തനം കൊണ്ടും നന്നായി പോരുന്നുണ്ട്. അപ്പോൾ നല്ല സീനറി ഒക്കെ നല്ലതാണ്. അങ്ങേപ്പുറത്ത് കൃഷി ചെയ്യുന്ന പാടാണെങ്കിൽ ഇപ്പോൾ മഴ ഒന്നും കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കൃഷി, നെൽകൃഷി ഉണ്ടാവും. അടിപൊളിയാണ്, നല്ല രസമാണ്. കന്നടക്ക അടിപൊളിയാണ്, ചെക്കന്മാരൊക്കെ ആയിട്ട് വരുമ്പോൾ അടിപൊളിയാണ്. നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് ഇവിടെ വരാറ്? ആ വരാം. നിങ്ങൾ വീട്ടിലൊക്കെ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വരണമെന്ന് പറയാറ്? ആ പറയാറുണ്ട്. റൈഡിംഗ് റിപ്പോർട്ടറിൽ ഈ വൈറൽ ക്ഷേത്രക്കുളം ഒന്ന് കാണിക്കാമോ എന്ന് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇവിടേക്ക് എത്തിയത്. നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന വള്ളുവനാടൻ ഗ്രാമ ഭംഗി അത് എടുത്തു വെക്കുന്ന, നമുക്ക് എല്ലാവർക്കും ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച ഇതിലും ഭംഗിയുള്ള ഒരു കാഴ്ചയുമായി കാണാം. റൈഡിംഗ് റിപ്പോർട്ടർ ഇനി മറ്റൊരിടത്തേക്ക്. ആ ഒരു കുളവും കാഴ്ചകളും ഒക്കെ ഒരുപാട് ഗൃഹാതുരമായ ഓർമ്മകളിലേക്കാണ് എല്ലാവരും കൂട്ടിക്കൊണ്ടു പോകുക എന്നത് ഉറപ്പാണ്. എന്തായാലും ഈ മഴ കുറയുന്നതിന് മുമ്പ് ആ നിറഞ്ഞ കുളങ്ങൾ, ആ കുളത്തിൻ്റെ കാഴ്ച, അത് ഒറ്റ ശ്രീകൃഷ്ണപുരത്തെ ഒറ്റ കുളം മാത്രമല്ല, ആ പ്രദേശത്തൊക്കെയും വള്ളുവനാടൻ മേഖലയിലൊക്കെയും ഇതുപോലെ വീടുകളോട് ചേർന്ന് ക്ഷേത്രങ്ങളോടൊക്കെ ചേർന്ന് വലിയ കുളങ്ങളുണ്ട്. പല സിനിമകളിലും നമ്മളത് മനോഹരമായി ആസ്വദിച്ചാണ് നേരിട്ട് കണ്ട് ആസ്വദിക്കാനുള്ള അവസരമാണ് ഈ മഴക്കാലം. അപ്പം മഴക്കാലത്തെക്കുറിച്ച് തന്നെയാണ് ഇനി വീണ്ടും പറയാൻ പോകുന്നത്. മഴക്കാലത്ത് ഗ്രാമഭംഗി ആസ്വദിക്കാൻ ഒരു പ്രത്യേക രസമാണല്ലേ. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഒരു മലയോര ഗ്രാമപ്രദേശത്തിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് ഒന്ന് പോയി വരാം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനിലേക്കാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. ശ്രീലക്ഷ്മിക്കൊപ്പം. നമസ്കാരം, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് പുനലൂർ തൂക്കുപാലം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം. 19th century ബ്രിട്ടീഷ് നിർമ്മിതിയാണിത്. കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരിൽ ജില്ലയുടെ പ്രധാന നദിയായ കല്ലടയാറിന്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണിത്. 1877 ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയാണ് ഇത് നിർമ്മിച്ചത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ പാലം സുപരിചിതമായിരിക്കും, കാരണം ഇവിടെ വെച്ചെടുത്ത സേവ് ദ ഡേറ്റ് വീഡിയോസ് ഒക്കെ വൈറലാണിപ്പോൾ. അപ്പൊ നമ്മളിവിടെ തൂക്കുപാലത്തിൽ നിന്ന് തുടങ്ങുന്നു ലുക്കൌട്ട് വഴി പരപ്പാർ ഡാമിലേക്ക് ഒരു യാത്ര. ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ തെന്മലയിലേക്ക്. പുനലൂരിൽ നിന്നും ഏകദേശം 21 km ദൂരമാണ് തെന്മലയിലേക്കുള്ളത്. കൊല്ലം ചെങ്കോട്ട പാതയുടെയും തിരുവനന്തപുരം ചെങ്കോട്ട റോഡിന്റെയും സംഗമ സ്ഥാനമാണ് തെന്മല. തെന്മലയുടെ കവാടം എന്നാണ് ഈ ലുക്കൌട്ടിനെ പറയുന്നത്. സഞ്ചാരികളുടെ ഇഷ്ട സ്ഥലങ്ങളിലൊന്നാണ് ലുക്കൌട്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തടയണയുടെ ഒരു നല്ല വ്യൂ കാണാൻ പറ്റും.
സ്പോട്ടാണ് മാൻ പാർക്ക്. ഇവിടുന്ന് 2 കിലോമീറ്ററാണ് അങ്ങോട്ടേക്കുള്ള ദൂരം. വനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മാനുകളെ സംരക്ഷിക്കുന്ന പദ്ധതിയാണ് മാൻ റിഹാബിലിറ്റേഷൻ സെന്റർ. ഇവിടേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 50 രൂപയും കുട്ടികൾക്ക് സൗജന്യവുമാണ്. ഇനി ഒരു 1.5 കിലോമീറ്റർ പോയാൽ നമ്മുടെ മെയിൻ സ്പോട്ടായ തെന്മല എക്കോ ടൂറിസത്തിലേക്ക് എത്താം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത എക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല എക്കോ ടൂറിസം. 2001 അന്നത്തെ മുഖ്യമന്ത്രിയായ ഇ.കെ. നയനാറാണ് ഈ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തത്. ഒരു ടൂറിസ്റ്റ് ഇവിടെ എത്തിച്ചേർന്നാൽ രാവിലെ 9 മണിക്ക് എത്തിച്ചേരുന്ന ഒരു ടൂറിസ്റ്റിന് 8 മണി വരെയുള്ള, വൈകുന്നേരം 8 മണി വരെയുള്ള വിവിധ ആക്ടിവിറ്റികളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ മഴയത്ത് കുടുങ്ങി ഗൈസ്. രണ്ടായിരത്തി 2008 നമ്മുടെ പാർക്ക് സ്ഥാപിതമായത്. അത് നമുക്ക് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എന്നുള്ള പ്രത്യേകത നമുക്കുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് നെറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ കൂട് കൂട്ടിയിട്ട് ബട്ടർഫ്ലൈ കൊണ്ടിടുക അല്ലെങ്കിൽ പ്യൂപ്പയെ കൊണ്ടിടുക അങ്ങനെയുള്ള സംവിധാനം ഒന്നുമല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്വാഭാവിക അന്തരീക്ഷം ഒരുക്കി കൊടുത്തുകൊണ്ട് ബട്ടർഫ്ലൈയെ നമുക്ക് ആകർഷിക്കാനുള്ള പദ്ധതികളാണ് തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബട്ടർഫ്ലൈ സഫാരി പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോയാലോ. ഇത് ആനത്തകരയിൽ നിന്നുള്ള പ്ലാന്റാണ്. അതായത് കോമൺ എമിഗ്രൻ്റ് എന്നുള്ള ബട്ടർഫ്ലൈ വന്നിട്ട് ഇതിനകത്തെ മുട്ടയിടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റർപില്ലറിന് ഈ ഇലയാണ് ഇഷ്ടം. നമ്മുടെ കഴിച്ചിട്ടുണ്ട്. അതിനിപ്പം കഴിച്ചതിന് ശേഷം ഈ കാറ്റർപില്ലർ കാണും, ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണും. അതുകൊണ്ട് അതിൻ്റെ പ്യൂപ്പയാണത്, കണ്ടല്ലോ. അതിൻ്റെ പ്യൂപ്പ ഇങ്ങനെയാണ്, പക്ഷേ വിരിഞ്ഞിറങ്ങി പോയതാണ്. അതിപ്പം പ്യൂപ്പ നമ്മൾ കാണുന്നില്ല. ബട്ടക്കാക്ക എന്നുള്ളൊരു പ്ലാന്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടി തന്നെ ബട്ടർഫ്ലൈ വന്നിട്ട് ഡാർക്ക് ബ്ലൂ ടൈഗർ എന്നുള്ള ബട്ടർഫ്ലൈ മുട്ടയിടുന്നത് ഈ പ്ലാന്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റപ്പിലിന് പുഴുവിന് ഈ ഇലയാണ് ഇഷ്ടം. അപ്പോൾ ഇല തിന്നു, അത് നമ്മൾ കാറ്റപ്പിലിനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം. അതാണ് ഇത് പ്യൂപ്പയാണ്, ഡാർക്ക് ബ്ലൂ ടൈഗർ എന്നുള്ള ബട്ടർഫ്ലൈ ഇവിടെയുണ്ട്. ഡാർക്ക് ബ്ലൂ ടൈഗർ എന്നുള്ള ബട്ടർഫ്ലൈയുടെ പ്യൂപ്പയാണ് കണ്ടിവിടെയുണ്ട്. ഇതുകൂടാതെ സഞ്ചാരികളെ ആകർഷിക്കുന്ന മെയിൻ ഐറ്റമാണ് അഡ്വഞ്ചർ സോൺ. ഇവിടുത്തെ ഈ എലിവേറ്റഡ് പാലം തന്നെയാണ് ഇതിന്റെ കാരണം. മരങ്ങൾക്കിടയിലൂടെയുള്ള ആകാശയാത്ര ഒരു ഒന്നൊന്നര അനുഭവം തന്നെയാണ്. ഇനിയുള്ളത് ലെഷർ സോണാണ്. ശില്പങ്ങളാൽ സമ്പന്നമാണിവിടം. കുട്ടികളുടെ പൂന്തോട്ടവും വൈകുന്നേരമുള്ള ഉല്ലാസ നടത്തത്തിനുള്ള തറയോട് പാകിയ വഴികളും കൂടുതൽ സഞ്ചാരികളെ ഇങ്ങോട്ട് എത്തിക്കുന്നു. തെന്മല ഡാം ഏറ്റവും അടുത്തുനിന്ന് കാണാമെന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇക്കോ ടൂറിസത്തിൽ നിന്നിറങ്ങി നമ്മൾ ഇനി നേരെ പോകുന്നത് പരപ്പാർ ഡാം അഥവാ തെന്മല ഡാമിലേക്കാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ദൂരമാണ് അങ്ങോട്ടേക്കുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന അണക്കെട്ടാണ് തെന്മല. 13.28 കോടി രൂപ ബഡ്ജറ്റിൽ 1961 ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 92,800 ഹെക്ടർ ഏരിയയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് തെന്മല എക്കോ ടൂറിസം. വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക്കോ മറ്റ് ചപ്പ് ചവറുകളോ ഒന്നും ഇവിടെ ഉപേക്ഷിക്കാതിരിക്കുക. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം ശ്രീലക്ഷ്മി സുഗുണൻ 24. ഇനി മനോഹരമായ മറ്റൊരിടത്തേക്കാണ്. ദൃശ്യ മനോഹാരിതയാൽ സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ കരിയാത്തും പാറ. അരുവിയും പച്ച പുൽത്തകടികളും മഞ്ഞും മഴയും ഒക്കെയാണ് പ്രധാന ആകർഷണം. ഒരു ദിവസത്തെ യാത്രയ്ക്കായി കുടുംബമായും സുഹൃത്തുക്കളുമൊക്കെ ഒരുമിച്ച് നിങ്ങൾക്ക് കരിയാത്തും പാറ തിരഞ്ഞെടുക്കാം. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരക്കു പിടിച്ച നഗരജീവിതത്തിൽ നിങ്ങൾ അസ്വസ്ഥരാണോ? ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അതിനു പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കമോൺ. മലബാറിന്റെ ഗവി എന്നും മലബാറിന്റെ ഊട്ടി എന്നും അറിയപ്പെടുന്ന ആ കിടിലൻ സ്പോട്ടിന്റെ പേരാണ് കരിയത്തും പാറ. നമ്മുടെ യാത്ര ഇതേ കരിയത്തും പാറയിലേക്ക് എത്തുകയാണ്. കരിയത്തും പാറയിലേക്ക് എത്തുമ്പോൾ വലത് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പച്ച പരവതാനി വിരിച്ച നിരവധി സ്പോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, വെയിലും മഴയൊക്കെയുള്ള 47 കിലോമീറ്റർ താണ്ടി നമ്മൾ കരിയത്തുംപാറയിൽ എത്തിയിരിക്കുകയാണ്. കരിയത്തുംപാറ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മുതിർന്നവർക്ക് 30 രൂപയാണ്, സീനിയർ സിറ്റിസിന് 15 രൂപ, കുട്ടികൾക്ക് 10 രൂപ, പിന്നെ ഫോട്ടോഗ്രാഫി ഉണ്ടെങ്കിൽ 500 രൂപ. അങ്ങനെ ഒരു ടിക്കറ്റ് നിരക്കുണ്ട്, ചെറിയ ടിക്കറ്റ് നിരക്കാണ്. അത് എടുത്ത ശേഷം നേരെ നമ്മൾ കരിയത്തുംപാറയിലേക്ക് പോവുകയാണ്. ബാക്കി കാഴ്ച അവിടെ കാണാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് വന്നാൽ ഇടതുഭാഗവും വലതുഭാഗവും ഉണ്ട്. നമുക്ക് ഇടതുഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ അല്പനേരം സംസാരിച്ചിരിക്കാം, ഭക്ഷണം കഴിക്കാം, അങ്ങനെ കുറച്ച് നേരം ചിലവഴിക്കാൻ പറ്റിയ ഭാഗമാണ് ഇടതു സൈഡ് എന്ന് പറയുന്നത്. ഇനി വലതു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ വലതുഭാഗത്താണ് കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ കുളിക്കാൻ പറ്റിയ സ്പോട്ടുള്ളത്. അപ്പോൾ രണ്ട് ഭാഗവും തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ കുളിക്കാൻ പോയാൽ മുന്നോട്ട് പോക്ക് പ്രശ്നമാകും. അതുകൊണ്ട് ആദ്യം ഇടത്തോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ടൂറിസം കേന്ദ്രത്തിൻ്റെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. 5:30 ടിക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 6 മണി വരെ ടിക്കറ്റ് എടുത്തവർക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ സാധിക്കും. പിന്നെ ഇത് ഒരു റിസർവർ ഭാഗമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സുരക്ഷേൻ്റെ ഭാഗമായിട്ട് 2 ലൈഫ് ഗാർഡ്സും മറ്റ് സെക്യൂരിറ്റി സ്റ്റാഫുകളും ഇവിടെയുണ്ട്. ഇതേ ടിക്കറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് 1.5 കിലോമീറ്റർ അപ്പുറം തോണിക്കടവ് എന്ന് പറഞ്ഞ മറ്റൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, അവിടെയും പ്രവേശിക്കാവുന്നതാണ്. അടിപൊളി സ്ഥലം. കുറച്ച് നേരത്തെ വരണമെങ്കിൽ ലേറ്റ് ആയിപ്പോയി. ഓ അടിപൊളി. ഇവളാങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല. വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഡ്രസ്സെല്ലാം ആയിട്ടാ വന്നത്. ഞങ്ങൾക്ക് പോലും അറിയില്ല ഇവിടെ ഡ്രസ്സ് മാറ്റണം എന്നുള്ള കാര്യം. വളരെ നല്ലത്. ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു ചതുപ്പ് പോലെ തോന്നുന്ന സ്ഥലം, പക്ഷെ അടുത്തെത്തുമ്പോഴല്ലേ ഒരു സ്വർഗ്ഗമാണെന്ന് തോന്നുന്നു. വെള്ളത്തിൻ്റെ നനവും കുളിരും അടിപൊളി അടിപൊളി. ഞാൻ 3-4 വർഷം വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് നടുവണ്ണൂരാ വീട്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന. മുമ്പ് നമ്മൾ കണ്ട പോലെ തന്നെ ചെറിയ അരുവിയുണ്ട്. ഈ അരുവി കടന്നു വേണം തൊട്ടപ്പുറത്തേക്ക് കടക്കാൻ. ഈ എൻ്റെ കൈ കാണുന്ന പോലെ തന്നെ ഇതേപോലത്തെ ഉരുളൻ കല്ലുകളാണ്. ഈ ഉരുളൻ കല്ലുകളിൽ കാല് വഴുതാതെ വളരെ സൂക്ഷിച്ച് മാത്രമേ അപ്പുറത്തേക്ക് കടക്കാവുള്ളൂ. അതിനുശേഷം അപ്പുറത്താണ് സെൽഫി പോയിന്റ് ഉൾപ്പെടെയുള്ള മറ്റ് കൂടുതൽ വിശേഷങ്ങൾ കാത്തിരിക്കുന്നത്. അരുവി കടന്ന് നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ കണ്ണത്താ ദൂരത്തോളം പച്ച പരവതാനി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഫോട്ടോഗ്രാഫിക്കും സെൽഫി എടുക്കാനും അല്ലെങ്കിൽ വെഡിങ് വീഡിയോഗ്രാഫിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ അതും പരമാവധി എല്ലാവർക്കും പ്രയോജനപ്പെടുത്താം. അപകടമില്ലാത്തൊരു വെള്ളത്തിൽ കളിക്കാൻ പറ്റിയ പിള്ളേർക്കൊക്കെ ഒരു സുഖമായിട്ടുള്ള സ്ഥലം. ടൂറിസ്റ്റുകൾ ധാരാളം ഇവിടെ എത്തുകയും പ്രകൃതി ഭംഗിയായ ഈ സ്ഥലം കണ്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. കരിയത്തുംപാറ കൃത്യ 6 മണി ആയതോടുകൂടി ഇവിടെ ക്ലോസിംഗ് ആയിട്ടുണ്ട്. ഇനി തൊട്ടപ്പുറത്ത് 1.5 കിലോമീറ്റർ കൂടി പോവുകയാണെങ്കിൽ തോണികടവ് എന്ന ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയുണ്ട്. അവിടേക്കും കൂടെ ഇതേ ഇവിടെ എടുത്ത അതേ ടിക്കറ്റ് ഉപയോഗിച്ച് അവിടെ നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ വേഗം നമുക്ക് അവിടെയും കൂടെ പോയിട്ട് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ട് നമുക്ക് അവസാനിപ്പിക്കാം. തോണിക്കടവ് ടൂറിസം കേന്ദ്രത്തിലെ പ്രധാന ആകർഷണം വാച്ച് ടവറാണ്. വാച്ച് ടവറിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മളുള്ളത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുകയാണെങ്കിൽ പെരുവണ്ണാമുഴി ഡാമിൽ വെള്ളം കെട്ടി നിൽക്കുന്ന വിദൂര ദൃശ്യം കാണാം. വാച്ച് ടവർ കൂടാതെ കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള ചെറിയ ചെറിയ റൈഡിങ്ങുകളുണ്ട്. ബോട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും താഴെ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത ഓപ്പൺ സ്റ്റേജാണ്. ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ ഓപ്പൺ സ്റ്റേജും ഈ തോണിക്കടവ് ടൂറിസം കേന്ദ്രത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്. കരിയത്തുംപാറയുടെയും തോണിക്കടവിൻ്റെയും ചന്തമുള്ള കാഴ്ചകൾ, മൊഞ്ചുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നിറഞ്ഞ സന്തോഷത്തോടെ മടങ്ങുകയാണ്. വീണ്ടും റൈഡിംഗ് റിപ്പോർട്ടർ മറ്റ് വിശേഷങ്ങളുമായി കാണും. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടരും ഹരികൃഷ്ണനുമൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. അപ്പോൾ അടുത്തൊരു വീക്കെൻഡ് ഡെസ്റ്റിനേഷൻ കൂടി കരിയാത്തുംപാറ. കോഴിക്കോടുകാർക്ക് പ്രത്യേകിച്ച് എളുപ്പത്തിൽ പോയി വരാവുന്ന ഒരിടം. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ കൃഷ്ണപുരവും പുനലൂരും കരിയാത്തുംപാറയും കാണുമ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രേക്ഷകർ പറയുന്നുണ്ട് കാശിൽ ഇവിടെയൊക്കെ പോകാനെന്ന്. അപ്പോൾ ഇനി അധികം കാശ് ചെലവില്ലാത്തൊരു പരിപാടിയിലേക്ക്, അല്ലെങ്കിൽ സൗജന്യമായ ഒരു പരിപാടിയിലേക്കാണ് പരിചയപ്പെടുത്തുന്നത്. പുതുമോഴിയിലുള്ള വിവാഹ വസ്ത്രങ്ങൾ വാങ്ങാൻ കയ്യിൽ പണമില്ലേ? വിഷമിക്കണ്ട, ആഘോഷത്തിൻ്റെ പകുട്ട് ഒട്ടും കുറയാതെ പാവപ്പെട്ട പെൺകുട്ടികൾക്കായി വിവാഹ വസ്ത്രം സൗജന്യമായി ലഭിക്കുന്ന ഒരിടം പരിചയപ്പെടുത്താം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നാണ് ഈ കാഴ്ച. നാസർ തൂതയാണ് സൗജന്യ ഡ്രസ് ബാങ്ക് എന്ന ആശയത്തിന് പിന്നിൽ.
ഹലോ, ഹായ്, നമസ്കാരം. വിനോദവും വിജ്ഞാനവും കൗതുകവുമെല്ലാം ഇടകലർന്നതാണ് റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ ഓരോ കാഴ്ചകളും. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ തൂതയിലേക്കാണ്. നമുക്കെല്ലാവർക്കും മാതൃകയാക്കാവുന്നതും നമുക്കെല്ലാവർക്കും പങ്കാളികളാകാൻ സാധിക്കുന്നതുമായ ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം മലപ്പുറത്തെ റൈഡിംഗ് റിപ്പോർട്ടർ ആ കാഴ്ചയിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നാസർക്കാ, അസ്സലാമു അലൈക്കും. നമ്മൾ നിങ്ങളെ ഡ്രസ് ബാങ്കിനെ പറ്റി കേട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. സന്തോഷം സന്തോഷം. അപ്പം ഇതാണ് ഡ്രസ് ബാങ്ക്, ഡ്രസ് ബാങ്ക് നാസർ തൂത്ത ഡ്രസ് ബാങ്ക് ഇതാണ്. ഇത് മാത്രമല്ല തോന്നുന്നു അല്ലേ, ഇത് ചെറിയൊരു ഇതിൻ്റെ ഒരു നമ്മളടുത്ത് ഓൾറെഡി ഏകദേശം ഒരു 1000 കൂട്ടോളം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇതിലിപ്പോൾ എൻ്റെ അഭിപ്രായം ഏകദേശം ഒരു 300-400 കൂട്ടം ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട്. ഈ ഡ്രസ് ബാങ്കിനെ പറ്റി ഇപ്പം നാഷണൽ മീഡിയ അടക്കം വലിയ വാർത്തയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം എന്നിട്ടും ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം ആദ്യമായിട്ട് ഇത് കാണുന്ന ആളുകളെ സംബന്ധിച്ച് എന്താണ് ഈ ഡ്രസ് ബാങ്ക് എന്നൊന്ന് പറയാൻ പറ്റുമോ? ഡ്രസ് ബാങ്ക് എന്ന് നമ്മൾ ഈ നാസർ തൂത്ത ഡ്രസ് ബാങ്ക് എന്ന് പറയുന്നത് വിവാഹ വസ്ത്രം മേടിക്കാൻ കഴിയാത്ത നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ ഈ നാസർ തൂത്ത ഡ്രസ് ബാങ്കിൽ നിന്ന് സൗജന്യമായി ഒരു കൂട്ട് ഡ്രസ്സ് നമ്മൾ നൽകുന്നുണ്ട്. ഇത് തരുന്നതൊക്കെ നമ്മളെ സഹോദരിമാരാണ് തരുന്നത്, അതിലൊരു നിമിത്തമാണ് ഞാൻ. പക്ഷെ നമ്മളൊരു കൈകൊണ്ട് അതിലൊരു ഇടനിലക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇതിൽ 700 കുടുംബങ്ങൾക്ക് വിവാഹ വസ്ത്രം സൗജന്യമായി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ ഡ്രസ് ബാങ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 5000 രൂപ മുതൽ 50000 രൂപ അതിൽ കൂടുതലുള്ള ഉള്ളതുണ്ട് അല്ലേ, അത്രയും വിലയുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തു നിന്നും, അതായത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഡ്രസ്സുകൾ വരുന്നുണ്ട് ഇഷ്ടംപോലെ. ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് രാജ്യത്തിൻ്റെ പുറത്ത് ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട്. ഹരിയാന, ബാംഗ്ലൂര്, കർണാടക, അങ്ങനെ ഒരുപാട് ഇന്നതെന്നല്ല ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾക്ക് ഡ്രസ്സ് കൊറിയറായിട്ട് വന്നുകൊണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വസ്ത്രം ഇങ്ങോട്ട് തരുന്ന ആൾക്കാരെ സംബന്ധിച്ചും വാങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചും സംശയങ്ങൾ ഉണ്ടാവും. ഇതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്നുള്ളത്, ആർക്കൊക്കെയാണ് വസ്ത്രം കിട്ടുക, ആർക്കൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ളത്, അതെങ്ങനെയാണ്? ഇത് പിന്നെ നമ്മളെ ഇടയിൽ നിർധനയായ നമ്മളെ സഹോദരിമാർക്ക് ാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമ്മൾക്കിത് മേടിക്കാൻ പോയച്ചൊരു 30,000-35,000 രൂപ വില പിടിപ്പുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് നമ്മൾ തീർത്തും സൗജന്യമായിട്ട് നമ്മൾക്ക് അവർ കൊടുക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. അവരുടെ നാട്ടിൽ കല്യാണം ഇങ്ങനെ ഉണ്ടെന്നുള്ളത് അവരെ ഒരു വാർഡ് മെമ്പറായിരുന്നോ അല്ലെങ്കിൽ പിന്നെ മഹൽ കമ്മിറ്റിന്നോ ആരുന്ന ഒരു എഴുത്ത് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. പക്ഷെ അതില്ലെങ്കിലും നമ്മൾ കൊടുക്കലുണ്ട്. ഇപ്പം നാസർക്ക പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ചെറിയ പരിപാടിയാണെന്ന്. പക്ഷേ ഇപ്പം നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ വിചാരിക്കും നമ്മളൊരു ഷോപ്പിൽ, ഡ്രസ്സിൻ്റെ ഷോപ്പിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കും. കാരണം ഇങ്ങനെ അട്ടിക്കട്ടിക്കട്ടിക്കായിട്ട് ഡ്രസ്സുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിലും പലതരത്തിലുള്ള ഡ്രസ്സുകളുണ്ട്, വില കൂടിയതും അതുപോലെ വില കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിർധനരായ ഏത് യുവതിക്കും ഈ നാസർ ഖാൻ്റെ ഈ ഡ്രസ് ബാങ്കിനെ ബന്ധപ്പെടാം. അതിൻ്റെ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരുടെ അക്കൗണ്ടുകൾ അവൈലബിൾ ആണ്, അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നമ്പറും കിട്ടും.
അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരത് കാണുന്നവർ നിങ്ങളോടൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽവക്കത്തൊക്കെ വീടുകളിൽ ഇതുമാതിരി ഒരു അലമാരയിൽ അടക്കി വെച്ച ഡ്രസ്സുകൾ ഉണ്ടാവും. പക്ഷേ അത് എൻ്റെ ഒരഭിപ്രായത്തിൽ കുറേ കാലം കഴിഞ്ഞ് അത് പിന്നി അത് കേടെന്നാണ് പോവുക ചെയ്യുക. പക്ഷേ നിങ്ങളത് നിങ്ങളെ സന്തോഷത്തോടെ തന്നെ നമ്മളെ ഈ ഡ്രസ് ബാങ്കിൽ നിന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളെവിടെയെങ്കിലും ഒരു സഹോദരിമാർക്ക് നിർദ്ധന സഹോദരിമാർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം അവരെ വലിയൊരു സ്വപ്നം ആ ഒരു അലമാരയിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന ഡ്രസ്സ് കൊണ്ട് ഉപയോഗപ്പെടും. 700 പെൺകുട്ടികളുടെ വിവാഹ സ്വപ്നങ്ങൾ കാണാൻ നാസർ തൂതപ്പുഴയും സംഘവും നിറം പകർന്നത്. ഈ മലപ്പുറം മാതൃക കേരളമാകെ പടരട്ടെ. റൈഡിംഗ് റിപ്പോർട്ടിൻ്റെ ഇന്നത്തെ മലപ്പുറത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതുമയാർന്ന കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. ജീവിതത്തിൽ എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ കണ്ടു നിറയ്ക്കാതെ മനസ്സ് നിറച്ച ആ ഒരു ഇനീഷ്യേറ്റീവ്, ആ ആശയത്തിന് ഏതായാലും ബിഗ് സല്യൂട്ട്. അതുപോലെയുള്ള ഇനിയുമുള്ള ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവട്ടെ, ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഉയർന്നു വരട്ടെ നമ്മുടെ നാട്ടിൽ. ഇതോടെ ഇന്നത്തെ റൈഡൻ റിപ്പോർട്ടിൻ്റെ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും എത്തും 2 ഇതേപോലെ അല്ലെങ്കിൽ ഇതിലും മികച്ച വിശേഷങ്ങളും കാഴ്ചകളുമായി. ഇനി പോലീസ് ഡെയറിയുടെ സമയമാണ്. ആൻമരി എത്തും. നമസ്കാരം.